ബാങ്കിങ് സിലബസിൽ നിന്നും മുമ്പ് ഡിസ്കസ് ചെയ്ത വീഡിയോസിൽ നിന്ന് വരുന്ന എം സി ക്യു ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീജിയണൽ റൂറൽ ബാങ്ക് വേഴ്സ് സെറ്റപ്പ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ്. നാല് ഓപ്ഷൻസ് ഉണ്ട്: നരിമാൻ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി, പ്യൂരി കമ്മിറ്റി. റീജിയണൽ റൂറൽ ബാങ്ക് ഇന്ത്യ റെക്കമെൻഡ് ചെയ്യുന്നത് നരസിംഹം കമ്മിറ്റിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റൂറൽ സെമി അർബൻ ഏരിയക്ക്, റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് 1975 ആദ്യത്തെ RRB ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ RRBന്റെ പേര് പ്രഥമ ബാങ്ക് ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് RRB ആക്ട് 1976 വരുന്നത്. 75 മുമ്പേ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആക്ട് 1976 RRB, റീജിയണൽ റൂറൽ ബാങ്ക് ആക്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്മിറ്റി ലോഞ്ച്ഡ് ദി പ്രോസസ് ഓഫ് റിഫോംസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ. ഗാഡ്ഗിൽ കമ്മിറ്റി, നരിമാൻ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി ആൻഡ് ഖന്ന കമ്മിറ്റി. ഇവിടുത്തെ റൈറ്റ് ആൻസർ നരസിംഹം കമ്മിറ്റിയാണ്. നരസിംഹം കമ്മിറ്റി 1, നരസിംഹം കമ്മിറ്റി 2, രണ്ട് കമ്മിറ്റികളാണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം റിഫോംസിനെ കുറിച്ച് പഠിക്കുകയും റിഫോംസ് പ്ലാൻ സജസ്റ്റ് ചെയ്യും, അതിന് ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് വീഡിയോ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. നരസിംഹം കമ്മിറ്റി 1, 2 എന്ന് പറഞ്ഞ് രണ്ട് പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, കമ്മിറ്റിൻ്റെ റെക്കമെൻഡേഷനും ഇംപ്ലിമെൻറ്റേഷനും എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട്. നരസിംഹ കമ്മിറ്റി അതിൻ്റെ ചെയർമാന് ശ്രീ എം നരസിംഹം തന്നെയായിരുന്നു. അദ്ദേഹം മുൻ RBI ഗവർണർ കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI? RBI ഓൺഡ് സബ്സിഡിയറി ആയ കമ്പനി താഴെ പറയുന്നതിൽ ഏത് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചത്. NSB, DICGC, BRBNMPL, all of this. ഈ ക്വസ്റ്റ്യൻ കുറച്ച് പഴയത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് all of this ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, NSB 2019 ഏപ്രിൽ 24 RBI നോട്ടിഫിക്കേഷന് കൂടി NSB RBIൻ്റെ ഓണർഷിപ്പിൽ നിന്നും സെൻട്രൽ ഗവൺമെൻറ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം NSB ഇന്ന് NSB ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. RBI അതിൻ്റെ എല്ലാ സ്റ്റോക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് വിൽക്കുകയും അങ്ങനെ ഇന്ന് NSB RBIൻ്റെ അണ്ടറിലല്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അത് പ്രകാരം ആ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്തൊരു സമയം 2019 ഏപ്രിൽ 24 വരെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾ ഓഫ് ദി എബവ് തന്നെയാണ്. രണ്ടാമത്തെ ഓർഗനൈസേഷൻ നമുക്ക് ഫെമിലിയർ ആണ്, DICGC എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അതും ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡിയറി ഓഫ് RBI ആണ്. 1978 ജൂലൈ 15 DICGC ആക്ട് 1961 പ്രകാരം ഇത് 78 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ബാങ്ക് നിക്ഷേപങ്ങൾക്ക്, സേവിങ് ഫിക്സഡ് കറൻറ്റ് റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾക്കൊക്കെ 1 lakh വരെ, അപ് ടു ദ ലിമിറ്റ് ഓഫ് ₹1 lakh, ആ ഡെപ്പോസിറ്റുകൾക്ക് 1 lakh വരെ ഡെപ്പോസിറ്റുകൾക്ക് ഇൻഷുറൻസ് നൽകും, പരിരക്ഷ നൽകുക എന്നാണ് DICGC ധർമ്മം. ഇവിടെ ഇയർ പ്രധാനമാണ്. ആക്ട് 1961 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1978 DICGC. മറ്റൊരു ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, BRBNMPL. BRBNMPL എന്ന് പറഞ്ഞാൽ ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നതിൻ്റെ ചുരുക്ക പേരാണ്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഫുള്ളി RBI സബ്സിഡിയറി ആയ, ഓൺ ചെയ്ത RBIൻ്റെ സബ്സിഡിയറി വരുന്ന ഓർഗനൈസേഷനാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്. RBIക്ക് വേണ്ടിയിട്ട് ബാങ്ക് നോട്ട്സ് ഇന്ത്യൻ റുപ്പീസ് പ്രിൻ്റ് ചെയ്യുക എന്ന ദൗത്യമാണ് BRBNMPLന് ഉള്ളത്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
Which among the following is the first universal bank of India? യൂണിവേഴ്സൽ ബാങ്കിനെ കുറിച്ച് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് 6 7 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്ക് ആൻസർ പറയാൻ പറ്റും. ഇന്ത്യയിലെ ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് ICICI ആണ്. ICICI അതിൻ്റെ യൂണിവേഴ്സൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിങ് സർവീസും ഒരു കുടക്കീഴിൽ ബാങ്ക് റിലേറ്റഡ് ആയ എല്ലാതും നൽകുന്ന സിസ്റ്റത്തെ പറയുന്നതാണ് യൂണിവേഴ്സൽ ബാങ്ക് എന്നത്. അതിന് ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ICICI 2000 മാർച്ചിലാണ് ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആയിട്ട് RBI പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ICICI എന്ന പാരന്റ് ഓർഗനൈസേഷൻ ICICI ബാങ്ക് എന്ന ഓർഗനൈസേഷനിൽ സബ്സിഡിയറിൽ ജോയിൻ ലയിക്കുകയും അങ്ങനെയാണ് ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് ഇന്ത്യയിൽ ICICI ആയി വരുന്നത്. എന്ന് പറഞ്ഞാൽ ആ മെർജർ ഓർക്കേണ്ട സംഗതിയാണ്. ആ മെർജറിലൂടെയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് ആയിട്ട് ICICI വരുന്നത്. ICICI എന്ന പാരന്റ് ഓർഗനൈസേഷൻ ICICI ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്, അത് മെർജ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് ICICI ഡസ് നോട്ട് എക്സിസ്റ്റ് എനി മോർ ആസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം എന്തേ ഉള്ളൂ, ICICI ബാങ്ക് ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രെഡിറ്റ് റിസ്ക് ടു ദി ബാങ്ക് ഈസ് ഹൈ ഫ്രം വിച്ച് ഓഫ് ദീസ് കാർഡ്? ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ആൾ ഓഫ് ദിസ്. ക്രെഡിറ്റ് റിസ്ക് ഏറ്റവും കൂടുതലുള്ളത് തന്നിരിക്കുന്നവരിൽ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. ATM അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ ATM ഡെബിറ്റ് കാർഡ് എന്നാണ് പറയാറ്. അത് രണ്ട് ഓപ്ഷൻ അങ്ങനെ വെട്ടിപ്പോകും. ATM ഡെബിറ്റ് കാർഡും ഒക്കെ പ്രീപെയ്ഡ് കാർഡ് ആയതുകൊണ്ട് റിസ്ക് കുറവാണ്. ആർക്ക്? ബാങ്കിനും റിസ്ക് കുറവാണ്, കൺസ്യൂമർക്ക് ഉപയോഗിക്കുന്ന ആൾക്കും കുറവാണ്. കാരണം പ്രീപെയ്ഡ് കാർഡാണ്, ആ പെയ്ഡ് ആ എമൗണ്ട് വരെയുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. എന്ത് ഫ്രോഡ് വന്നാലും ആ എമൗണ്ടേ പോകുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് കാർഡിന് അങ്ങനെയല്ല. ഓരോ കാർഡിന് ലിമിറ്റ് ഉണ്ടാവും, കാർഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ലിമിറ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതുവരെയുള്ള ഫ്രോഡൊക്കെ ആണെങ്കിൽ അതുവരെയുള്ളത് പോകും. അതല്ലെങ്കിൽ ലിമിറ്റഡ് ഇല്ലാത്ത ഒരു പോസ്റ്റ് പെയ്ഡ് കാർഡ് ആയതുകൊണ്ട് അത്ര റിസ്കുകൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡിനുണ്ട്. അപ്പോഴത്തെ റൈറ്റ് ആൻസർ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ്. വീണ്ടും ക്വസ്റ്റ്യൻ പുതിയ ക്വസ്റ്റ്യൻസുകളുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.